അതെ, ശബരിമല മകരവിളക്ക് വരികയാണ്. അപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്ന് KSRTC മറ്റ് വകുപ്പുകളും എല്ലാവരും കൂടി ചേർത്തൽ അവലോകനം നടത്തുകയാണ്. ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം, കാരണം അത് പരിഹരിക്കും. കാരണം മകരവിളക്കിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഞാൻ ഈ ശബരിമല സന്നിധാനത്തെ തിരക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റ് വാഹനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ട്രാഫിക്കിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അതെല്ലാം നമ്മൾ ദൂരീകരിക്കും. ഇന്ന് പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ദേവസ്വം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം MLA രണ്ടുപേരുണ്ട്, അവരെ ചില ആശയങ്ങളുണ്ട്, അവരെ ചില ആശങ്കകളുമുണ്ട്. അതുകൂടി ദൂരീകരിച്ച് നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ മാധ്യമങ്ങളും എല്ലാവരും ഉന്നയിക്കുന്ന ആശയങ്ങൾ കേട്ടതിന് ശേഷം നമ്മളതിന് പരിഹാരം കാണും. അപ്പോൾ അത് ഒരു തടസ്സമില്ലാതെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എത്ര ബസ് വേണമെങ്കിലും തരും, അതൊന്നും കുഴപ്പമില്ല. ബസ്സിനൊന്നും ഒരു ഷോർട്ടേജും ഇല്ല. ആ കാര്യത്തിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് 14, 15, 16 ഈ ദിവസങ്ങളിൽ എത്ര ബസ് വേണമെങ്കിലും തരാം, എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തു തരാം. അതിനൊന്നും ഒരു ആശങ്ക ആർക്കും വേണ്ട. അത് ഓടെ ഈ ബസ്സിനെ തടഞ്ഞിടരുത്. KSRTC ബസ്സുകളെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് തടഞ്ഞിടാൻ പാടില്ല. ഓരോ പോലീസ് കോൺസ്റ്റബിളും ഓഫീസർ ഉദ്യോഗസ്ഥന്മാരും വന്ന് തടഞ്ഞിടുന്ന അത് പറ്റില്ല. KSRTC കടത്തി വിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സംവിധാനം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അവിടെ വന്നിട്ടുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ADGP രാവിലെ വന്നിരുന്നു എന്ന് എന്നോട് സംസാരിച്ചു. ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് കയറിയിരുന്ന് പിന്നെ ശരണംപള്ളി സമരവും നടത്തരുത്, അതും തെറ്റാ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.